ഹലോ ഗൈസ്, അപ്പൊ വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുള്ള വീഡിയോ ചെയ്യാന്ന് ഓർത്തു. അപ്പൊ എന്താ എന്തായാലും നമ്മളെപ്പോഴും ഈ അതെല്ലാം അതിനെല്ലാം മുന്നേ എന്റെ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ, നമ്മൾ ആദ്യമേ യു കെയിലോട്ട് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇനി അത് കാണണ്ട, ഇത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആ ജാസ്മിൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പാർക്കിൽ പോയപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു സംഭവം. അത് ഒരു ടാസ്ക് ഇങ്ങനെ കയറി കയറി കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തതിൻ്റെ ചെറിയ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മ്യൂസിക്കൊക്കെ BGM ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കോപ്പിറൈറ്റ് കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ആ വീഡിയോ കാണാൻ നോക്കുക. ഇല്ലെങ്കിൽ പിന്നീട് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ അത് സൗണ്ട് ഇല്ലാതെ കാട്ടു വരും. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട് അതിന്, ഞാൻ എഡിറ്റ് ചെയ്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും ആ വീഡിയോ ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്, ബൈ. ഒടുവിൽ ജാസ്മിത ഒന്നുകൂടെ ട്രൈ ചെയ്യണം. ജാസ്മിൻ, എന്ത് തോന്നുന്നു, ഇപ്രാവശ്യം ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമോ? ഉറപ്പാണോ? ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാരും എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ പാർക്ക് മാത്രമേ ഉള്ളൂ കാണിക്കാൻ, അല്ലേ? പാർക്ക് മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട്, നിങ്ങൾക്ക് വേറെ ഒന്നും കാണിക്കാനില്ല. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളിത് വേറെ സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാവുന്നതാണത്, അവിടെയായിട്ടൊരു ചെറിയൊരു കയറ്റം പോലെ ഒരു വണ്ടിയൊക്കെ ഇറങ്ങി വരുന്ന കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെയാണ് അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പോയി നോക്കാം കേട്ടോ. അപ്പൊ നമ്മളവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങളിത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ കാണാം സാറേ, നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ്, നമുക്ക് അറിയത്തില്ല, നമ്മളിതുവരെ പോയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് അവിടെ പോയി ഒന്ന് അതിന്റെ വിശദമായിട്ടൊന്ന് കണ്ടിട്ട് പറയാം. ഓക്കെ, അപ്പൊ കാണാം നിങ്ങൾ പോകുന്ന വഴി. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റിനെ കുറിച്ചൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയില്. ഇവിടേക്ക് എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതുപോലെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടോ? ഒന്ന് പ്ലാസ്റ്റിക്കും ഒന്ന് ജനറൽ വേസ്റ്റ്, അങ്ങനെയുള്ള ലെവലിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ വീടുകളുടെ മുമ്പിലും കാണും ഇതുപോലെ എല്ലാം. ഹലോ ഗൈസ്, അപ്പൊ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇതുണ്ട് ഇവിടം വരെ എത്തി, ഇവിടുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് മുകളിലോട്ട് നടന്ന്. അപ്പോൾ അവിടുന്നാണ് നമ്മൾ വന്ന്, നമ്മളവിടുന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നോക്കുമ്പോൾ ആ ഒരു ഏരിയ എങ്ങാണ്ടാ കണ്ടതെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പം നിങ്ങളൊന്ന് ഗസ് ചെയ്ത്, ഇപ്പോൾ ഒരു നിങ്ങളുടെ സമയം എത്രയായിരിക്കും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി, എത്ര മണിയായിരിക്കും? സമയം കാണിച്ചു കൊടുത്തേ. ആറ് നാൽപ്പത്തി നാല് നോക്കി, അതായത് വൈകുന്നേരം 6:30 ആയി. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്താൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം എന്നാ ഇരുട്ടായിരിക്കും. ഇവിടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിനോട് അനുബന്ധിച്ച് വന്നൊരു സംഭവമാണിത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിനു വഴിയൊക്കെ നടന്നു പോകാൻ തോന്നുന്നു. അപ്പോൾ വിമാനം നടന്നു നോക്കാം അല്ലേ, വിമാനം നോക്കാം. കുറച്ച് മേലോട്ട് പോകണം. വാ, അടിപൊളി, സൂപ്പർ, അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഇതിപ്പോ കുറച്ച് അവിടെ ഒക്കെ വന്നൊരു ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ അടിപൊളിയായിരിക്കും ദിവസമൊക്കെ. ഇത് നോക്കിയേ, ഈ ലൂട്രൻ എന്ന് പറയുന്ന സംഭവം ഫുള്ള് കാണാവേ. ഇത് നോക്കിയേ, ഇത് ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം സൂപ്പറായിട്ടുണ്ട്.
അവിടെ ഇതുപോലെ തന്നെ വലിയൊരു പാർക്ക് പോലെ ജാസ് നോക്കി അവിടെ ഇതുപോലെ തന്നെ വലിയൊരു പാർക്ക് പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ ഫുള്ള് ബിൽഡിങ്ങിന് കാര്യങ്ങളൊക്കെ അടിപൊളി. കുറച്ചൊരു മേലോട്ട് കയറി നോക്കാം അല്ലേ, നല്ലൊരു വ്യൂ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാൻ കുറച്ചൊരു മേലോട്ട് കയറിയിട്ട് നിങ്ങൾ അതിന്റെ ബാക്കിയുള്ള വ്യൂ കാണിക്കല്ലേ. ഹലോ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളൊരു കിടിലം വ്യൂ കാണിക്കാൻ ഇവിടെ വന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് ഈ കാണുന്നത് ലൂട്ടൺ എയർപോർട്ടാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. ഫുള്ള് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നത്. പിന്നെ കുറേ ബിൽഡിങ്ങുകളും വീടുകളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അടിപൊളിയാണ് എനിക്ക് അവിടെ വേറൊരു പാർക്കാണ് തോന്നുന്നു കേട്ടോ. അടിപൊളിയാണ് സംഭവം. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ എന്നാ അവിടെയാണ് എയർപോർട്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഫ്ലൈറ്റൊക്കെ പൊങ്ങിപ്പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. സൂം ചെയ്തിട്ട് അത്ര ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ അതാണ് ലൂട്ടൺ മാള്, അവിടെ ലൂട്ടൺ മാള് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കിടിലം വ്യൂ ആണ് ഇവിടെ. സൂപ്പറായിട്ട് നമുക്കിവിടെ ഒരു ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. നോക്കി അടിപൊളിയല്ലേ പൂക്കളൊക്കെ, സൂപ്പർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് നിറച്ചു ഇതാ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചോ, അടിപൊളിയല്ലേ. എന്തായാലും ഒരു കാര്യത്തില് ഇന്ത്യൻസ് യു കെക്കാരും സെയിം ആണ്, യൂറോപ്യൻസ് അല്ലേ. കാരണം ഇവിടെ കണ്ട കുറച്ച് വേസ്റ്റ് കാര്യങ്ങളെല്ലാം. ഇത്ര അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അതെ. ഇവിടെ ഇവിടെ നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല വ്യൂ ഒക്കെ കാണാം. പക്ഷെ എന്നാലും കാണുന്നവരല്ല ഇവിടെ കണ്ട ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട്. ഇതിപ്പം എല്ലാം ഫോറിനേഴ്സ് ആണേലും മലയാളീസ് ആണേലും എല്ലാരും ഒരേ ഇതാണ്, സെയിം ടൈപ്പാണ്. ഇടുന്നില്ല, നമ്മളെന്തായാലും ബാഗ് വെച്ചിട്ട് കൊണ്ടുപോവാം. നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വേസ്റ്റ് ഇതിനകത്ത് തന്നെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ടൈം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തു. കാരണം രാത്രിയിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഈ സംഭവം രാത്രി കണ്ടായിങ്ങനെ ഇരിക്കുക, അത് നമുക്കൊന്ന് കാണണ്ടേ. ഇത്ര വന്ന സ്ഥിതിക്ക് നമുക്ക് അതുകൂടി ഒന്ന് അനുഭവിച്ചിട്ട് പോവാം അല്ലേ. അപ്പം നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നോക്കി അവിടെ ആ ഒരു മേഘമൊക്കെ വന്ന് അടിപൊളിയായിട്ട് നല്ല ലൈറ്റ്, നല്ല നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കിട്ടില്ല പ്ലേസ് ആണ്. എന്തായാലും ഈ ലൂട്ടറിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു ഒരു കിടിലം പ്ലേസാണ് ഉള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും വൈകുന്നേരം ഒരു സമയത്തൊക്കെ, പിന്നെ ഇപ്പോഴും ഫോർകാസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ വരാനായിട്ടല്ലേ. റെയിനാണോ എന്ന് ചെറിയ, ഞങ്ങൾ വന്നപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, ഞങ്ങൾ നോക്കിയില്ല കാര്യം പറഞ്ഞാൽ. നേരെ ഇങ്ങനെ പോരാളെന്ന് ഓർത്ത് പിന്നെ ഒരു ദിവസം ഓപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം നിങ്ങളൊക്കെ ആ മഴയൊക്കെ ആണോ നോക്കിയിട്ട് വരും. കുറച്ചുകൂടി തെളിഞ്ഞ് കിടക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ സമയത്രയായിരിക്കും. ഇപ്പോൾ ഒരു നിങ്ങളായ്മ ഇവിടെ വന്ന സമയത്ത് 6:30 ഇപ്പോൾ സമയം 7:30 നാട്ടിലെ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥ തോർത്താൽ മതി. ഇവിടെ ഇവിടെ നോക്കി നല്ല തെളിഞ്ഞ് കിടക്കും ഇപ്പോഴും. ഇനിയിപ്പോൾ എപ്പോൾ ഇരുട്ടാവും എന്നറിയത്തില്ല കേട്ടോ, അത് കണ്ടറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇരുട്ടിൻ്റെ വീഡിയോകളും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഇരുട്ട് ആകുന്നതിൻ്റെ ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടിട്ട് പോവുക. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺഡ് അല്ലേ. യെസ്, വെയിറ്റിംഗ്. പിന്നെ ആൾക്കാർക്ക് നടന്നു പോകാണ്ട് ചെറിയൊരു നടപ്പാതയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുമ്പോഴും ഇങ്ങനെ നടന്ന് പെട്ടെന്ന് ഷോർട്ട് കട്ട് ചാടി എങ്ങനെ അങ്ങ് പോകാൻ പറ്റും, ആ സിറ്റിയിലോട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി സംഭവം അല്ലേ ജാസ്, നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്, കുറച്ച് നമുക്ക് കുറച്ച് പ്രിപ്പയർ ആയിട്ട് വരുവാണ് നല്ലതായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ. ഇപ്പം എന്തായാലും ഞങ്ങൾ രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചുമ്മാ വന്നിരുന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ ഓർത്തുണ്ട്. അപ്പം നമ്മളത് മേടിച്ച് തന്നെ കുടിക്കും, കുടിക്കാൻ വിട്ടിട്ടുണ്ട്. വ്യൂ ഒക്കെ ആസ്വദിച്ചു.
ഹലോ. അപ്പം ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനായിട്ടും പിന്നെ ഞങ്ങൾ കൂടെ ഒന്ന് കാണാനായിട്ടും കൂടെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി നല്ല തണുത്ത കാറ്റും അല്ലേ, സത്യം നല്ല കിടില, നല്ല കിടില കാറ്റ്, നല്ല സൂപ്പർ വ്യൂ ആണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായി ആൾക്കാർ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. നല്ല കിടിലം വ്യൂ ആട്ടോ. നൈറ്റിൽ ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല അടിപൊളി. നമുക്ക് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. രാത്രിയിലൊക്കെ ഇവിടെ ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുപാട് ടൈം നമ്മളറിയാ സമയം പോകുന്ന അറിയാതെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകും. അതുപോലെ നല്ല കിട്ടുന്ന പ്ലേസാണിത്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണ് ഞാൻ ഇഷ്ടമൊന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വൈകുന്നേരത്തെ ഒരു 6:30 പ്രതീതി. അത് നോക്കി ഇപ്പോഴും അവിടെ ആ ചെമ്മാനമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8:16, അതായത് 8:45 കഴിഞ്ഞു. നോക്കി കാണാം നിങ്ങൾക്ക്, 8:16 സമയം അല്ലേ. അപ്പം നല്ല കിടിലിനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കേട്ടോ. അപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. നൈറ്റിലെ ഇവിടെ എങ്ങനെയായിരിക്കും വ്യൂ എന്നുള്ള സംഭവം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു വേറൊരു ദിവസം ഇവിടെ വരാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അല്ലേ. യെസ്, ഓക്കെ. ലൈക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കേട്ടോ, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. Thank you.